നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്, നമുക്ക് ധാരാളം ധനം വന്നു നിറയുവാൻ, നമ്മുടെ വീട്ടിൽ നല്ല സമൃദ്ധി ഉണ്ടാകുവാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ധനവും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുവാൻ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ചില ക്രിയകളുണ്ട്. പലതും പലരും യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ക്രിയയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ സകലവിധ സങ്കടങ്ങളും മാറ്റി, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധി നൽകും. ധാരാളം ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തുവാനും സാധിക്കും. സാധാരണ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ധനം വരുവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ ഒരു ചില്ല് ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളമൊഴിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നല്ല ഒരു ഭാഗത്ത് വയ്ക്കാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ലഭിക്കുക. നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ജീവിതത്തിൽ ഒരുപാടൊരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധി വന്നു ചേരുകയും ദുഃഖങ്ങൾ മാറുകയും ഒരുപാടൊരുപാട് സന്തോഷത്തിലേക്ക് പോവുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മറ്റൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ്, ത്രിസന്ധ്യാസമയം. ത്രിസന്ധ്യാസമയം എന്ന് പറയുമ്പോൾ ഒരു 6 മണി 6 കഴിഞ്ഞതിന് ശേഷം ഒരു 7 മണിക്കകം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ നാട്ടിലില്ല, വിദേശത്താണ്, വിദേശത്ത് നിൽക്കുന്നവർക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്ന വഴി ശത്രുശല്യങ്ങളൊക്കെ ഒഴിഞ്ഞ് അപചാരദോഷങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപചാരദോഷങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന പോലെ ഒരു വലിയ ഉയർച്ച നമുക്ക് വന്നു ചേരും. ധനവരവ് വർദ്ധിക്കും. അത് ചിലപ്പോൾ ഒരു ലോട്ടറിയിലൂടെയാകാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പണമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡിൽ നിന്നാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹായമാകാം. ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനം നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരുകയും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുകയും ചെയ്യും. ഇത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ത്രിസന്ധ്യാസമയത്താണ്. കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഏതൊരു വീട്ടിലാണോ ആ വീട്ടിലെ ഗൃഹനാഥയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന് ഗുണാനുഭവങ്ങൾ ലഭിക്കുകയുള്ളൂ. അശുദ്ധിയുള്ള സമയത്ത് ഈ ഒരു കർമ്മം ചെയ്യാൻ പോകരുത്. ആ ദിവസങ്ങളിലും ഇത് ചെയ്യരുത്. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മളൊരു ചിരാതെടുക്കുക. ചിരാതില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു വിളക്ക് തന്നെ എടുക്കാം. ഒരു ചെറിയ വിളക്കാണെങ്കിൽ നന്നാകും. ഒരു ചിരാത് എടുത്തതിന് ശേഷം അത് നന്നായി കഴുകി ശുദ്ധിയോടുകൂടി നന്നായിട്ട് തുടച്ചൊക്കെ എടുത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ ത്രിസന്ധ്യ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർ ആണ് എന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ചെന്നിരിക്കുക. ചെന്നിരുന്നതിന് ശേഷം ഈ ചിരാതിൽ അല്പം നെയ്യ് ഒഴിക്കുക. ശുദ്ധമായ നെയ്യ് ചിരാതിൽ പകരുക. അതിനുശേഷം ഒരു ചുവന്ന തുണിയെടുക്കുക. ചുവന്ന തുണിയിൽ 7 കുരുമുളക് നന്നായി കെട്ടുക. ചുവന്ന തുണി ഉപയോഗിച്ച് തിരിച്ചില പോലെ 7 കുരുമുളക് വെച്ച് കെട്ടുക. കെട്ടിയതിന് ശേഷം ഒരു കിഴി പോലെ ആക്കിയതിന് ശേഷം
നമ്മൾ നേരത്തെ കരുതി വച്ചിരുന്ന നെയ്യിലേക്ക് മുക്കി വെക്കുക. ഒരു ചെറിയ കിഴിമാതിരി വെച്ച് ഈ നെയ്യിലേക്ക് മുക്കി വെക്കുക. മുക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ചിരാത് നിങ്ങൾ പാദം മുതൽ ശിരസ് വരെ, ആരാണോ ഈ കർമ്മം ചെയ്യുന്ന അവർ, ആ വീട്ടിലെ ഗൃഹനാഥയായിരിക്കണം ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്, മറ്റാരും ചെയ്യണമെന്നില്ല. ആരാണോ ചെയ്യുന്നത് ആ ആളിൻ്റെ പാദം മുതൽ ശിരസ് വരെ മൂന്ന് പ്രാവശ്യം ഒഴിയുക. പാദം മുതൽ ശിരസ് വരെ മൂന്ന് പ്രാവശ്യം ഒഴിയുക. അതിനുശേഷം നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത്, വിളക്ക് കത്തിക്കുന്ന ഇടമുണ്ടെങ്കിൽ അവിടെയാകാം, അതല്ല നിങ്ങളെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നില്ല, അതിനുള്ള ഒരു സൗകര്യമൊന്നും ഇല്ലാത്തവരാണ് എങ്കിൽ, ശുദ്ധമായി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ഒരു ഭാഗത്ത് ഒരു വെള്ള തുണിയിട്ടോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറോ ഒക്കെ വിരിച്ചതിന് ശേഷം, ശുദ്ധമായ പേപ്പറോ വിരിച്ചതിന് ശേഷം അതിൽ ഇരുന്നു കൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് നേരെ നോക്കി കൈകൾ രണ്ടും നിങ്ങളുടെ തുടഭാഗത്ത് വെച്ചുകൊണ്ട് നന്നായി അല്പനേരം പ്രാർത്ഥിക്കുക. എൻ്റെ സങ്കടങ്ങളൊക്കെ മാറണം, എൻ്റെ ദുരിതങ്ങളൊക്കെ മാറണം, ധാരാളം പണം എനിക്ക് വന്നു ചേരണം, ജീവിതത്തിൽ ഞാൻ ഒരുപാട് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരാളാണ്, ഇനി എനിക്ക് ഇതൊന്നും അനുഭവിക്കാൻ വയ്യ, എനിക്കാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആഭിചാരങ്ങളോ അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രാക്കുദോഷങ്ങളോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് എനിക്കിനി സ്വസ്ഥമായി സന്തോഷത്തോടുകൂടി കഴിയുവാൻ, എനിക്ക് ധനപരമായി നേട്ടമുണ്ടാകുവാൻ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ നേരത്തെ നമ്മൾ കരുതി വച്ചിരുന്ന കുരുമുളക് കിഴികെട്ടിയ ആ തിരിശ്ശില പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് തിരി കൊളുത്തുക. ദീപം കൊളുത്തി പ്രാർത്ഥന നടത്തുക. കുരുമുളക് ദീപമാണ്. സകല ദോഷങ്ങളും മാറി, ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി, കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ വളരെ പെട്ടെന്ന് സാധിക്കും. ഇത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. സായന്ധനമാണ് ഇത് ചെയ്യേണ്ടത്. ഏത് ദിവസം ചെയ്യുന്നുകൊണ്ടും യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ ഗൃഹനാഥയായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഇത് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും ഒരു ഏഴ് ദിവസത്തിന് ശേഷം വീണ്ടും ചെയ്യാം. അങ്ങനെ ഒരു മൂന്ന് ആവർത്തിയാവുമ്പോഴേക്കും നമ്മുടെ പ്രശ്നങ്ങളും കടങ്ങളും ഒക്കെ മാറി നമുക്കൊരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നമ്മൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി നമുക്കൊരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നമ്മൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാകാം. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ മറ്റൊരു ചിന്തയും മനസ്സിൽ പാടില്ല. ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഒരാളോടും പറയേണ്ട ആവശ്യമില്ല. രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം ഏത് തന്നെ പറഞ്ഞാലും അത് സാധിക്കും. ഉറപ്പുള്ള കാര്യമാണ്, ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഗുണാനുഭവം നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനലിൽ ഒരുപാടൊരുപാട് കമൻറ്റുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരുപാടൊരുപാട് സന്തോഷമുണ്ടാക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് നേട്ടങ്ങളുണ്ടാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലൂടെ പറയാറുണ്ട്. ഇനിയും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കായി
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അതല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെയായി ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.